പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യൂബ് റൂട്ട്സ് ത്രൂ എസ്റ്റിമേഷൻ എസ്റ്റിമേഷനിലൂടെ എങ്ങനെയാണ് ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ വഴിയൊക്കെ ക്യൂബ് റൂട്ട്സ് കണ്ടുപിടിക്കും പിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു പഠിച്ചല്ലേ അപ്പൊ എസ്റ്റിമേഷനിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ നോക്കിയാൽ ഞാനിവിടെ ഒരു നമ്പർ എഴുതുകയാണ് എയ്റ്റ് ഫൈവ് സെവൻ ത്രീ സെവൻ ഫൈവ് ഇവിടെ ഞാൻ സിക്സ് ഡിജിറ്റിന്റെ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനെ എസ്റ്റിമേഷനിലൂടെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റൈറ്റിൽ നിന്ന് ത്രീ ഉള്ള ഓരോ ഗ്രൂപ്പായിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രീ സെവൻ ഫൈവ് ആണ് അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അപ്പോൾ വൺ ടു ത്രീ ഇവിടെ ത്രീ ഉള്ള ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കി ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ് ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ത്രീ ഡിജിറ്റ് വൺ ടു ത്രീ ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ് അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ത്രീ ഡിജിറ്റ്സ് വെച്ചുള്ള ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു ഇത്രേ മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ നമ്പറിന്റെ വൺസിന്റെ ഡിജിറ്റിൽ എന്താണെന്ന് നോക്കും നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ത്രീ സെവൻ ഫൈവ് ആണല്ലേ ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ ഫൈവ് ആണ് അപ്പോൾ ഇതിന്റെ ക്യൂബ് റൂട്ട് എടുക്കുന്ന ഉടനെ വൺസിന്റെ പ്ലേസിൽ വരുന്ന ഫൈവ് വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം അപ്പോൾ ഒരു ക്യൂബ് നമ്പറിന് വൺസിന്റെ പ്ലേസിൽ ഫൈവ് വരുമ്പോൾ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിലും എന്ത് തന്നെയായിരിക്കും ഫൈവ് തന്നെയായിരിക്കും കേട്ടോ വൺ ട്വന്റി ഫൈവ് വന്നപ്പോൾ അതിന്റെ വൺ ട്വന്റി ഫൈവിന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ആണ് അപ്പോൾ ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ ഫൈവ് അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം അപ്പൊ നമുക്ക് ത്രീ സെവൻറ്റി ഫൈവിന്റെ വൺസിന്റെ ഡിജിറ്റിൽ ഫൈവ് ആയതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട നമ്പറിന്റെ അതായത് നമുക്ക് ഇതിനൊരു ക്യൂബ് റൂട്ട് കിട്ടും അല്ലേ അപ്പൊ അതിന്റെ വൺസിന്റെ പ്ലേസും എന്തായിരിക്കും ഫൈവ് ആയിരിക്കും മനസ്സിലായല്ലോ അപ്പൊ വൺസിന്റെ പ്ലേസ് നമുക്ക് ഫൈവ് ആയിട്ട് കിട്ടി ഇനി അടുത്ത ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നു അടുത്ത ഗ്രൂപ്പ് എയ്റ്റ് ഫിഫ്റ്റി സെവൻ അപ്പൊ എയ്റ്റ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ എയ്റ്റ് ഫിഫ്റ്റി സെവൻ ഏതിന്റെ ഒക്കെ ബിറ്റ്വീൻ ആണ് വരുന്നത് നോക്കണം നോക്കിയ സെവൻ ട്വന്റി നയൻറെ തൗസൻഡിന്റെയും ബിറ്റ്വീൻ ആണ് എയ്റ്റ് ഫിഫ്റ്റി സെവൻ വരുന്നത് അതായത് നയൻ ക്യൂബിനും ടെൻ ക്യൂബിനും ബിറ്റ്വീൻ അല്ലേ നയൻ ക്യൂബ് ലെസ് ദാൻ എയ്റ്റ് സെവൻറി ിഫ്റ്റി സെവൻ ലെസ് ദാൻ ടെൻ എന്ന് നമുക്ക് എഴുതാം അതായത് നയൻ ക്യൂബിനും ടെൻ ക്യൂബിനും ബിറ്റിവിയൻ ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്മോളർ നമ്പർ നമ്മൾ എടുക്കുന്നു സ്മോളർ നമ്പർ ഏതാണ് നയൻ ആണ് അപ്പൊ നയൻ ക്യൂബാണ് അപ്പൊ ആ നയൻ നമ്മൾ എടുക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എന്താണ് നയൻറ്റി ഫൈവ് ആണ് അതായത് ക്യൂബ് റൂട്ട് ഓഫ് എയ്റ്റ് ഫൈവ് സെവൻ ത്രീ സെവൻ ഫൈവ് എന്ന് പറയുന്നത് ആണ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വേറെ ഒരു നമ്പറോടെ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും വൺ സെവൻ ഫൈവ് സെവൻ സിക്സ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യം നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു അപ്പോൾ റൈറ്റിൽ നിന്ന് ത്രീ ഡിജിറ്റ് ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് സെവൻറ്റീൻ ഈസ് സെക്കൻഡ് ഗ്രൂപ്പ് അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നു ഫൈവ് സെവൻ സിക്സ് അപ്പൊ ഇവിടെ നോക്കണം ഇവിടെ വൺസിന്റെ പ്ലേസിൽ സിക്സ് ആണല്ലേ അപ്പോൾ ക്യൂബ് നമ്പറിന് വൺസിന്റെ പ്ലേസിൽ സിക്സ് വരുമ്പോൾ ഏത് നമ്പറാണ് ക്യൂബ് റോട്ട്സിന്റെ വൺസിന്റെ പ്ലേസിൽ വരുന്നത് നോക്കണം ഏതാണ് സിക്സ് തന്നെയാണ് വരുന്നത് അപ്പൊ നമുക്ക് കിട്ടേണ്ട ക്യൂബ് റോട്ടിന്റെ അതായത് ഈ നമ്പറിന്റെ ക്യൂബ് റോട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്ത് വരും സിക്സ് തന്നെ വരും ഇനി അടുത്ത് നമ്മൾ എടുത്തു സെവന്റീൻ അപ്പൊ സെവന്റീൻ നമ്മള് ഇവിടെ ഏതൊക്കെ ബിറ്റ്വീൻ ആണ് വരുന്നത് എയ്റ്റീനും ട്വന്റി സെവനും ആണ് വരുന്നത് അതായത് ടു ക്യൂബിനും ത്രീ ക്യൂബിനും ബിറ്റ്വീൻ ആണ് വരുന്നത് അല്ലേ ടു ക്യൂബിനും ക്യൂബിനും ബിറ്റ്വീൻ ഇതിന് സ്മോളർ ഏതാണ് ടൂ ആണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും ടൂ എഴുതും അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് വൺ സെവൻ ഫൈവ് സിക്സ് എന്ന് പറയുന്നത് എന്താണ് ട്വന്റി സിക്സ് ആണ് അല്ല ഇങ്ങനെയാണ് എസ്റ്റിമേഷൻ മെത്തേഡിൽ നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് യു ആർ ടോൾഡ് ദാറ്റ്

ഇതിൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എങ്ങനെയായിരുന്നു ചെയ്യുന്നത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ത്രീ ഡിജിറ്റ്സ് വെച്ചുള്ള ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ എടുക്കും അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ത്രീ ത്രീ വണ്ണാണ് അപ്പൊ ഇതിൻ്റെ എന്താണ് നമ്മൾ നോക്കുന്നത് വൺസിന്റെ പ്ലേസിൽ വണ് അപ്പൊ നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ വണ്ണ് വരുന്നത് ഏതാണ് വണ്ണ് തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ ഡിജിറ്റ് എന്തായിട്ട് എടുക്കാം വണ്ണായിട്ടെടുക്കാം ഇനി ഇതിന്റെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വണ്ണാണ് അപ്പൊ വണ്ണിന്റെ ക്യൂബ് റൂട്ട് എന്താണ് വണ്ണ് തന്നെയാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇലവൺ എന്ന് കിട്ടി അപ്പൊ വൺ ത്രീ ത്രീ വണ്ണിന്റെ ക്യൂബ് റൂട്ട് അതായത് ക്യൂബ് റൂട്ട് ഓഫ് വൺ ത്രീ ത്രീ വണ് എന്ന് പറയുന്നത് എന്താണ് ഇലവൺ ആണ് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കിട്ടിയ വണ്ണ് നമ്മൾ വൺസ് ഡിജിറ്റ് ആയിട്ട് ഡിജിറ്റായിട്ടെടുത്തു അടുത്തതിൻ്റെത് ടെൻസ് പ്ലേസുമായിട്ട് എടുത്തു ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫോർ നയൻ വൺ ത്രീ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ത്രീ ഡിജിറ്റ്സ് വെച്ചുള്ള ഗ്രൂപ്പ് ആക്കുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ നയൻ വൺ ത്രീ എടുക്കുന്നു ഇവിടെ വൺസിന്റെ ഡിജിറ്റിൽ ത്രീ ആണ് അപ്പോൾ നമ്മുടെ ക്യൂബ് നമ്പറിന്റെ വൺസിന്റെ ഡിജിറ്റിൽ ത്രീ ആണെങ്കിൽ നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും വൺസിന്റെ ഡിജിറ്റിൽ ത്രീ വരുന്ന ക്യൂബ് റൂട്ടിന്റെ നമ്പർ ഏതാണുള്ളത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ പഠിച്ചു അല്ലേ അപ്പൊ സീറോ വൺ ഫോർ ഫൈവ് സിക്സ് നയൻ ഇതിനെല്ലാം ക്യൂബ് നമ്പേഴ്സ് ക്യൂ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ ഡിജിറ്റില് ഈ നമ്പേഴ്സ് ആണെങ്കിൽ ക്യൂബ് നമ്പേഴ്സിനും ആ സെയിം നമ്പർ തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് പഠിച്ചത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ ത്രീ ആണെങ്കിൽ ക്യൂബ് നമ്പേഴ്സിന്റെ വൺസിന്റെ പ്ലേസിൽ സെവൻ ആണ് ആയിരിക്കുമെന്ന് പഠിച്ചു നമുക്ക് തന്നിരിക്കുന്ന നമ്പർ സെവൻ ആണെങ്കിൽ അതിന്റെ ക്യൂബ് നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ ത്രീ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്യൂബ് നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ ത്രീ ആണ് അപ്പൊ ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും സെവൻ ആയിരിക്കും ആ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും നമ്മൾ വൺ തൊട്ട് ടെൻ വരെയുള്ള ക്യൂബ് നമ്പേഴ്സ് പഠിച്ചു വെക്കാതെ തന്നെ നമുക്ക് ഇത് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഇതിന്റെ വൺസിന്റെ ഡിജിറ്റിലെ നമ്പർ എന്താണ് സെവൻ ആയിരിക്കും ഇപ്പൊ നമുക്ക് ഈ നമ്പറിന്റെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിലെ നമ്പർ നമുക്ക് കിട്ടി അല്ലെ ക്യൂബ് റൂട്ടോ ഫോർ നയൻ വൺ ത്രീയുടെ വൺസിന്റെ ഡിജിറ്റിലെ നമ്പർ നമുക്ക് കിട്ടി എന്താണ് സെവൻ ഇനി നമുക്ക് എന്ത് വേണം ടെൻസിന്റെ പ്ലേസിൽ നമ്പർ വേണം വേണ്ടി നമുക്ക് അതിനുവേണ്ടി നമുക്കിവിടെ ഫോറാണുള്ളത് അല്ലേ അപ്പോൾ ഫോർ ഏതിനൊക്കെ ബിറ്റ്വീൻ ആണ് വരുന്നത് വൺ ക്യൂബീസ് വൺ ടു ക്യൂബീസ് എയ്റ്റ് അപ്പോൾ വൺ ക്യൂബിനും ടു ക്യൂബിനും ബിറ്റ്വീൻ ആണ് ഫോർ വരുന്നത് അപ്പം അതിൽ സ്മോൾ നമ്പർ ആണ് സ്മോളർ നമ്പർ ആണ് നമ്മൾ എടുക്കുന്നത് സ്മോളർ നമ്പർ ഈസ് വൺ അപ്പോൾ എന്താ എഴുതും നമ്മൾ ടെൻസിന്റെ പ്ലേസിൽ നമ്മൾ വൺ എഴുതി അപ്പം ഇതിന്റെ ക്യൂബ് റൂട്ട് എന്ത് വന്നു സെവൻറ്റീൻ എന്ന് നമുക്ക് കിട്ടി അടുത്ത നമ്പർ വൺ ടു വൺ സിക്സ് സെവൻ ഇതിനെ നമ്മൾ ത്രീ ഡിജിറ്റ് വെച്ച് ഗ്രൂപ്പ് ആക്കുന്നു ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് ഇത് സെക്കൻഡ് ഗ്രൂപ്പ് അപ്പോൾ വൺ സിക്സ്റ്റി സെവൻ ആണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇതിന്റെ വൺസിന്റെ പ്ലേസിൽ സെവൻ ആണ് അപ്പൊ നമ്മുടെ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും നമുക്കുള്ള ക്യൂബ് നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ സെവൻ ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ ത്രീ ആയിരിക്കും അപ്പം നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് വൺ ടു വൺ സിക്സ് സെവന്റെ വൺസിന്റെ ഡിജിറ്റ് കിട്ടി എത്രയാണ് ത്രീ എന്ന് നമുക്ക് കിട്ടി ഇനി അടുത്തത് ട്വൽവ് അപ്പം ട്വൽവ് നോക്കിയേ ട്വൽവ് ഏതിനൊക്കെ ബിറ്റ്വീൻ ആണ് ഇവിടെ ത്രീ ക്യൂബ് എന്ന് പറയുന്നത് ട്വന്റി സെവൻ ആണ് അപ്പം എയ്റ്റിനും ട്വൻറ്റി സെവനും ബിറ്റ്വീൻ ആണ് അപ്പം ഇതിലെ അതായത് ടു ക്യൂബിനും ത്രീ ക്യൂബിനും ബിറ്റ്വീൻ ആണ് അപ്പോൾ സ്മോളർ നമ്പർ ഈസ് ടു അപ്പോൾ ടെൻസിന്റെ പ്ലേസിൽ എന്ത് വന്നു ടു വന്നു

ും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എയ്റ്റ് കിട്ടി അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് എന്തായിരിക്കും വൺസിന്റെ പ്ലേസിൽ ടൂ ആയിരിക്കും അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് സിക്സ് എയ്റ്റ് ഇതിന്റെ വൺസിന്റെ പ്ലേസ് എന്താണ് ടൂ ആണ് അടുത്ത ഗ്രൂപ്പ് തേർട്ടി ടു ആണ് അപ്പം ഇവിടെ ത്രീ ക്യൂബ് ട്വന്റി സെവൻ വന്നു ഫോർ ക്യൂബിസ് സിക്സ്റ്റി ഫോർ അപ്പൊ തേർട്ടി ടു എന്ന് പറയുന്നത് ട്വന്റി സെവനും സിക്സ്റ്റി ഫോറിനും ബിറ്റുവിയൻ ആണ് അതായത് ത്രീ ക്യൂബിനും ഫോർ ക്യൂബിനും ബിറ്റുവിയൻ ആണ് ഇതിലെ സ്മോളർ ഈസ് ത്രീ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഇതിലെ സ്മോളർ ഈസ് ത്രീ അപ്പോൾ ഇവിടെ പ്ലേസിൽ എന്ത് വരും ത്രീ വരും അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് ത്രീ ടു സെവൻ സിക്സ് എയ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ടു ആണ് അപ്പോൾ നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിനെ രണ്ട് ഗ്രൂപ്പ് ആക്കുക ത്രീ ഡിജിറ്റ് വെച്ചുള്ള ത്രീ ആക്കുക പിന്നെ വരുന്നതിനെ ഒരു ഗ്രൂപ്പ് ആക്കുക എന്നിട്ട് ഇതിലെ ഫസ്റ്റ് ഗ്രൂപ്പിലെ വൺസിന്റെ പ്ലേസിൽ ഏതാണെന്ന് നോക്കുക അപ്പൊ നമ്മുടെ ഇത് ക്യൂബ് നമ്പർ ആണ് നമുക്ക് ക്യൂബ് റൂട്ട് ആണ് വേണ്ടത് അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്യൂബ് നമ്പറിന്റെ വൺസിന്റെ പ്ലേസിൽ എയ്റ്റ് ആണെങ്കിൽ ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസിൽ എന്തായിരിക്കും ടൂ ആയിരിക്കും അടുത്ത ഗ്രൂപ്പ് എടുക്കുക അപ്പൊ നമുക്ക് ഈ കിട്ടിയത് നമുക്ക് കിട്ടേണ്ട ക്യൂബ് റൂട്ടിന്റെ വൺസിന്റെ പ്ലേസ് ആണ് അടുത്ത ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന നമ്പറാണ് നമുക്ക് കിട്ടേണ്ട ക്യൂബ് റൂട്ടിന്റെ ടെൻസിന്റെ പ്ലേസ് എന്ന് പറയുന്നത് അത് നമ്മൾ ഇതിന്റെ ബിറ്റ്വീൻ വരുന്ന നമ്പർ നോക്കുക ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ നമ്പറിന് ബിറ്റ്വീൻ ആണെന്ന് നോക്കുക അതിന്റെ ക്യൂബ് റൂട്ട് നോക്കുക ക്യൂബ് റൂട്ടിലെ സ്മോളർ നമ്പർ എടുത്ത് നമ്മൾ ടെൻസിന്റെ പ്ലേസിൽ എഴുതുന്നു ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ നമ്മുടെ എക്സസൈസ് സെവൻ പോയിന്റ് ടു ഫുള്ള് കഴിഞ്ഞു ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു ഇനി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം